السلام عليكم أيها الأولاد، كيف الحال؟ زين الحمد لله. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഇൻഷാ അല്ലാ അൽ ആൻ നഹ്നു നദ്ഖുൽ ഇലൽ വഹ്ദ ഥാനിയ. വഹ്ദ മാന യൂണിറ്റ്. അപ്പോൾ അൽ വഹ്ദ ഥാനിയ സെക്കൻഡ് യൂണിറ്റ്. എന്താ സെക്കൻഡ് യൂണിറ്റിലെ പേര്? നിഅമതാനി നിഅമതാനി. നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തന്ന രണ്ട് അനുഗ്രഹങ്ങളാണ്. ഏതൊക്കെയാണത്? ത്വആം ഭക്ഷണം, സ്വിഹ ആരോഗ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തെ പാഠമാണ് നമ്മൾ ഇൻഷാ അല്ലാ പഠിക്കാൻ പോകുന്നത്. ഏതായാലും യൂണിറ്റിൻ്റെ പേരാണ് നിഅമതാനി. യൂണിറ്റിന് അൽ വഹ്ദ അസാനിയ. ഉൻറു ഇല ഹാദിഹി സൂറ, നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. എന്താ അവിടെ കാണുന്നത്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കതിനെക്കുറിച്ച് പറയാനുണ്ടാവും അല്ലേ. നിങ്ങളൊക്കെ ആ ഉമ്മമാര് ആ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ കുട്ടികളോട് ചോദിക്കുക, അതിനോട് അവർ പല മറുപടികളും പറയട്ടെ. രണ്ട് ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു ചോദ്യം, ലിമ യബ്കി തിഫിൽ സ്വഗീർ, അവിടെ ഒരു ചെറിയ കുട്ടി കരയുന്നുണ്ടല്ലോ, ലിമ ലിമ, എന്തിനാണ് ആ കുട്ടി കരയുന്നത്? ആ നിങ്ങൾക്ക് പല ഉത്തരങ്ങളും പറയാണ്ടാവില്ലേ. ആ കുട്ടിയുടെ പാല് അല്ലെങ്കിൽ ഹോർലിക്സ് എന്തുമാകാം ഗ്ലാസ്സിൽ നിന്ന് തെന്നി നിലത്തെന്തായി വീണുപോയി, അതുകൊണ്ട് കുട്ടി എന്തു ചെയ്യാണ്? കരയാണ്. എന്തായിരിക്കും അങ്ങനെ ഭക്ഷണം തെന്നിപ്പോകാൻ അല്ലെങ്കിൽ ആ പാല് മറിഞ്ഞു പോകാനുള്ള കാരണം? അതാണ് രണ്ടാമത്തെ ചോദ്യം. മാദാ യഫ്അലുല്ലാഹറൂൻ, മറ്റു കുട്ടികൾ അവിടെ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അവർ ഡൈനിങ് ടേബിളിൽ കയറി ഭക്ഷണത്തിൻ്റെ മര്യാദകൾ പാലിക്കാതെ ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുകയാണല്ലേ. ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടും. ഏതായാലും നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ, ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശീലിക്കേണ്ടത്. ഈ കുട്ടികൾ കാണുന്ന ശീലങ്ങൾ നല്ലതാണോ? നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യാറ് ഭക്ഷണം കഴിക്കാറ്? അല്ല. അയ്യാ ജസാക്കുമുള്ള, നിങ്ങൾ നല്ല കുട്ടികളാണ്. നമ്മളിങ്ങനെ കാണിക്കില്ല, വളരെ അച്ചടക്കത്തോടുകൂടെ മര്യാദയോടുകൂടെ അദബ് പാലിച്ചിട്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യാറുള്ളത്? ഭക്ഷണം കഴിക്കാറുള്ളത്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. ഇതാണ് ഒന്നാമത്തെ പാഠം. നോക്കൂ, പാഠത്തിൻ്റെ പേര് അൽ ഫതൂർ ജാഹിസ്. അൽ ഫതൂർ ജാഹിസ്. ഫത്തൂർ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്കറിയോ? ഫത്തൂർ ഭക്ഷണങ്ങൾക്ക് മൊത്തത്തിൽ നമ്മളെന്ത് പറയും? ത്വആം. ത്വആമിൻ ഭക്ഷണം. പല തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്, പല സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് മൂന്ന് നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രാതൽ, രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റ് ബ്രഷ് നിസ്കരിച്ച് ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് പ്രാതൽ. പിന്നെ ഉച്ചഭക്ഷണമുണ്ട്, നമ്മൾ സ്കൂളിൽ നിന്ന് കഴിക്കും. വൈകുന്നേരം വീട്ടിൽ വന്നാൽ വൈകുന്നേരം രാത്രി നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കും. അതിലെ ഒന്നാമത്തെ ഭക്ഷണമാണ് ഫതൂർ. ഫതൂർ എന്ന് പറയാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ? പ്രാതൽ. എന്താണോ നോക്കൂ, കാണുന്നില്ലേ പ്രാതൽ? അതാണ് ഫതൂർ. അപ്പോൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും, മലയാളത്തിൽ പ്രാതൽ എന്ന് പറയും. അതിൽ അറബിയിലെ പേരാണെന്ത്? ഫതൂർ. മറക്കരുത്. എന്താണ് ഫതൂർ? ഫതൂറുൻ, ഫതൂർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അൽ ഫതൂർ ജാഹിസ്. എന്താ പാഠത്തിൻ്റെ പേര്? അൽ ഫതൂർ ജാഹിസ്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. പ്രാതൽ റെഡിയാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സെക്കൻഡ് യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശീലങ്ങളാണ്. ആ ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ അച്ചടക്കത്തോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഫാമിലിയുടെ ചിത്രം. അവിടുത്തെ കൊച്ചുമോൻ എന്ത് ചെയ്യുന്നത്? അവിടെ കൈ കഴുകുന്നുണ്ട്. ആരാണ് ആ കൊച്ചുമോൻ നിങ്ങൾക്കറിയുമോ? നമ്മളെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്കൊരു മോനെ കിട്ടിയിരുന്ന ആരാണ്? ഹാഷിർ. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന മോനാണ് ജാബിർ. എന്താ പേര്? ജാബിർ. അപ്പോൾ ജാബിറിൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് വായിക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ജലസ ജാബിർ അമാമൽ മാഇദ. ജലസ ജാബിർ അമാമൽ മാഇദ. മാഇദ മായന ഡൈനിങ് ടേബിൾ, തീൻമേശ. തീൻമേശക്കാണ് മാഇദ എന്ന് പറയാം. അപ്പോൾ ജലസ ജാബിർ അമാമൽ മാഇദ. ജലസ മായന ഇരുന്നു. അതെ, ജലസ ജാബിർ അമാമൽ ബാഇദ. ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ആരിരുന്നു? ജാബിർ ഇരുന്നു. വനാദ ഉമ്മഹു മാമ. ഉമ്മാനെ അവൻ വിളിക്കുന്ന പേരാണ്. ഉളിക്ക, വീട്ടിലേക്ക് വിളിക്ക. മാമ, ഉമ്മ. ഉമ്മാനെ ജാബിർ വിളിച്ചു. എന്താ പറഞ്ഞത്? തഅഖർതു ഉമ്മാ, ഞാൻ വളരെ വൈകിയിട്ടുണ്ട്. ഹാത്തി അൽ ഫതൂർ, എനിക്കെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തരൂ. ഹാത്തി തരൂ, എനിക്ക് തരൂ. അൽ ഫതൂർ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തരൂ എന്ന് ആര് പറയാണ്? ജാബിർ പറയാം.
അപ്പൊ അത് കേട്ട് ഉമ്മ പറയാണ് അൽ ഉമ്മു പറയാണെന്ത് അൽ ഫതൂർ ജാഹിസ് യാ ബുനയ്യ എൻ്റെ കൊച്ചുമോനെ സ്നേഹത്തോടെ മക്കളെ വിളിക്കുന്ന പേരാണ് ബുനയ്യ എൻ്റെ കൊച്ചുമോനെ അൽ ഫതൂർ ജാഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി പ്രാതൽ റെഡിയാണ് മോനെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നീ ശീലിക്കണം നീ ചെയ്യണം ആ ഉപദേശങ്ങൾ ഉമ്മ കൊടുക്കുകയാണ് ആ ഉപദേശങ്ങൾ നമ്മളും ജീവിതത്തിൽ പകർത്തണം എന്തൊക്കെയാണെന്ന് നോക്കാം ഔവലൻ ഇഗ്സിൽ യദൈക ഇഗ്സിൽ യദൈക മോനെ ഇഗ്സിൽ യദൈക ക്ലീൻ യുവർ ഹാൻഡ്സ് നിന്റെ കൈ നീ എന്ത് ചെയ്യണം വൃത്തിയാക്കണം കഴുകണം യഗസുല്യതൈക്കറിന രണ്ട് കൈയും കഴുകുക യദുൻ കൈ അല്ലേ അപ്പൊ യഗസുല്യതൈക്ക നിന്റെ രണ്ട് കൈ നീ കഴുകു സാനിയൻ രണ്ടാമതായിട്ട് ഉമ്മ എന്താ പറഞ്ഞ് വഖുൽ ബിസ്മില്ലാ വഖുൽ ബിസ്മില്ലാ പ്ലീസ് സേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മോനെ നീ എന്ത് പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങേണ്ടത് ഇത് കേട്ടപ്പോ ജാബിർ പറയാണ് നഅം യാ മാമ നഅം മാന യെസ് അഹ്സൻതും നമ്മൾ അറിയാം നഅം മാന യെസ് അതെ യാ മാമ ഞാൻ അങ്ങനെ ചെയ്യും മാമ അങ്ങനെ ഫതനാവല ജാബിർ അൽ ഫതൂർ ജാബിർ എന്ത് കഴിച്ചു തനാവലൽ ജാബിർ അൽ ഫതൂർ ജാബിർ ഫതൂർ കഴിച്ചു പ്രാതൽ കഴിച്ചു സുമ്മഖാല ദൻ ഹി സഡ് സുമ്മഖാല ദൻ ഹി സഡ് അൽഹംദുലില്ലാഹ് ഹി സഡ് അൽഹംദുലില്ലാഹ് അതെന്താ പറഞ്ഞത് ജാബിർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്നിട്ട് ഗസല ജാബിർ യദൈഹി എന്തായിരിക്കും എൻ്റെ അർത്ഥം ഭക്ഷണം കഴിച്ച ശേഷം ഗസല ജാബിർ യദൈഹി ആ നിങ്ങൾ പറഞ്ഞ എന്താണ് ജാബിർ അവൻ്റെ രണ്ട് കൈയും കഴുകി വഅസ്റഇലൽ മദ്രസ അവൻ സ്കൂളിലേക്ക് പെട്ടെന്ന് പോയി ഇന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ദിവസമാണ് അവൻ്റെ സ്കൂളിൽ നിന്ന് നമുക്ക് ആ ടൂർ പോകുന്ന കഥകളൊക്കെ പറയാനുണ്ട് അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോയ രംഗങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അതാണ് രാവിലെ എണീറ്റ് കുറച്ച് വൈകിയപ്പോൾ അവൻ ഉമ്മാനെ വേഗം ഭക്ഷണം തയ്യാറാക്കാൻ വിളിച്ചത് അങ്ങനെ വഅസ്റഇലൽ മദ്രസ അവൻ വളരെ പെട്ടെന്ന് എവിടേക്ക് പോയി സ്കൂളിലേക്ക് പോയി ഇതാണ് നമ്മുടെ പാഠം ഇതിൽ ഫതൂർ എന്ന വാക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് മാഇദ ഡൈനിങ് ടേബിൾ അൽ ഫതൂർ ജാഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി പിന്നെ നമ്മൾ ശീലിക്കേണ്ടത് അവലം എന്ത് അവലൻ ഗസ്ലുൽ യദൈൻ നമ്മൾ എന്ത് ചെയ്യണം ഗസ്ലുൽ യദൈൻ രണ്ട് കൈ എന്ത് ചെയ്യണം കഴുകണം പിന്നെ ഖുൽ ബിസ്മില്ലാ ഖുൽ ബിസ്മില്ലാ വബാദ തനാവുലി ത്വആം ഭക്ഷണം കഴിച്ച ശേഷം നഖൂൽ നമ്മൾ എന്ത് പറയും അൽഹംദുലില്ലാ ബാദ തനാവുലി ത്വആം നഖൂൽ അൽഹംദുലില്ലാ വബാദ ദാലിക ഗസ്ലുൽ യദൈൻ അതിനുശേഷം എന്ത് ചെയ്യണം ഭക്ഷണം കൈകൾ കഴുകണം അപ്പൊ ഈ പാഠം നമ്മളൊന്ന് മനസ്സിലാക്കിയ ഞാൻ ചില രണ്ട് മൂന്ന് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം അത് നിങ്ങൾ എന്ത് ചെയ്യണം വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം ചെയ്യണം പല പ്രാവശ്യം പാഠങ്ങൾ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഇതിലെ ശീലങ്ങൾ ഭക്ഷണശീലങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ജസക്കുമുല്ലാഹു ഖൈറ ശുക്രല്ലക്കും അസ്സലാമു അലൈക്കും.